हेलो सुमीस किचन एल स्ने स्वागत इन या तैयार वटेपान वाले सोफ्ट या तैयार अब वाले एलुपति सोफ्ट तैयार नोक वीडियो इष्टा सब्सक्रैइब लाइक षेर मरक वटेपति वे इरूटी 250 ग्राम पचरी या रु मणिकूर् नेर वेट कुतर्तमें मिक्सी जारे मैं अल्प 200 ग्राम शर्कर उ चेर्त अर कप चोर और कप तेग चिद का टीसपू ईस्ट अर टीसपू ऐलक पड़ी कुछ वेल का कप वे चेर्तकोड़ता शर्कर उ कुछ वेल या चेर्ति कूड़ी നല്ലതുപോലെ അരച്ചെടുക്കണം ദോശമാവിന്റെ പരുവത്തിലാണ് ഇത് അരച്ചെടുക്കേണ്ടത് അരച്ചെടുത്തതിനു ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് നല്ലതുപോലെ ഇളക്കിയതിനു ശേഷം അടച്ചു വെക്കണം 1.5 മണിക്കൂർ നേരം കഴിഞ്ഞതിനു ശേഷമാണ് ഇതിനെ വീണ്ടും എടുക്കേണ്ടത് ഇതിനെ ആവിയിലാണ് വേവിച്ചെടുക്കേണ്ടത് 1.5 മണിക്കൂറിന് ശേഷം ഗ്യാസ് ഓൺ ആക്കി അതിലേക്ക് ഇഡ്ഡലി പാത്രത്തിൽ ഒരു കാൽ ഭാഗം വെള്ളം ഒഴിച്ച് അതിന്റെ തട്ട് കമഴ്ത്തി വെച്ചിട്ട് വെള്ളം തിളക്കാൻ വേണ്ടി വെക്കണം വെള്ളം തിളക്കുന്ന സമയത്ത് അരച്ചു വെച്ചിരിക്കുന്ന മാവിനെ ഒന്നുകൂടി ഇളക്കിയതിനു ശേഷം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേക്ക് ടിന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് എണ്ണ തടവിയതിനു ശേഷം എണ്ണയോ നെയ്യോ ആയാലും മതി ഞാൻ എണ്ണയാണ് തേച്ചിരിക്കുന്നത് അതിലേക്ക് ഈ മാവ് എല്ലാം ഒഴിച്ചു കൊടുക്കണം മാവ് എല്ലാം ഒഴിച്ചു കൊടുത്തതിനു ശേഷം അതിന്റെ ഉള്ളിലുള്ള എയർ ബബിൾസ് ഒക്കെ പോകുന്നതിനു വേണ്ടി ഒന്ന് ചെറുതായിട്ട് ഒന്ന് തട്ടിയതിനു ശേഷം ഈ ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ച് അടച്ചു കൊടുക്കാം വെള്ളം തിളച്ചതിനു ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ആണ് ഇതിനെ ആവിയിൽ വേവിക്കേണ്ടത് പകുതി വേവാകുമ്പോഴേക്കും ഇതിനെ തുറന്നു കൊടുത്ത് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും വെച്ചു കൊടുക്കാം ആദ്യമേ വെച്ചു കൊടുത്താൽ ഇത് ഈ മാവിന്റെ ഉള്ളിലേക്ക് താഴ്ന്നു പോകും അതുകൊണ്ടാണ് പകുതി വേവായതിനു ശേഷം ഇതിലേക്ക് വെച്ചു കൊടുക്കേണ്ടത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് തുറന്നത് ഇനി ഒരു 10 മിനിറ്റും കൂട കഴിയുമ്പോഴേക്കും ഇത് നല്ലതുപോലെ വെന്ത് കിട്ടും അപ്പോൾ ഇത് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ തണുക്കാൻ വെച്ചതിനു ശേഷമാണ് ഇതിനെ പാത്രത്തിൽ നിന്ന് മാറ്റേണ്ടത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതും എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതുമായ ഒന്നാണ് വട്ടയപ്പം ഇതുപോലെ തയ്യാറാക്കിയാൽ എല്ലാവർക്കും പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും നല്ലതുപോലെ തണുത്തതിനു ശേഷം ഇതുപോലെ സ്പൂൺ കൊണ്ട് സൈഡ് എല്ലാം ഇളക്കി മാറ്റിയതിനു ശേഷം അതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇതുപോലെ പ്ലേറ്റിനെ അതിലേക്ക് കമഴ്ത്തിയതിനു ശേഷം ഇത് തിരിച്ചു വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് അതിന്റെ ബാക്ക് സൈഡ് ചെറുതായിട്ട് ഒന്ന് തട്ടി കൊടുത്താൽ ഇത് നല്ലതുപോലെ ഇളകി വന്നോളും നമുക്ക് ഇതിനെ തിരിച്ചു വെക്കാം പകുതി വേവായതിനു ശേഷമാണ് ഇതിലേക്ക് ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ വെച്ചു കൊടുത്തത് അതുകൊണ്ട് അത് മുകളിൽ തന്നെ ഇരിപ്പുണ്ട് ഇനി ഒന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ടും പെർഫെക്റ്റ് ആയിട്ടും ഇത് കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്കും എഴുതി അറിയിക്കാൻ ആരും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പ്ലീസ് ഓക്കേ താങ്ക് യു